हाय फ्रेंड्स वेलकम टू माय चैनल ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നെറ്റ്ലിങ്ങിന്റെ ജിപോൺ ഓയൽറ്റിയിൽ എങ്ങനെയാണ് BSNL ന്റെ കണക്ഷൻ കോൺഫിഗർ ചെയ്യുക എന്നാണ് നമ്മൾ സാധാരണ ISP-ന്റെ കണക്ഷൻ ചെയ്യുന്നത് പോലെയല്ല BSNL നെ വോയിസ് കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് അധികം കോൺഫിഗറേഷൻ ചെയ്യേണ്ടതുണ്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് പുഷ് ചെയ്ത് വിടുക കൂടുതൽ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ONU ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം കണക്ട് ചെയ്യുക ഞാൻ ഇവിടെ വൈഫൈയിലാണ് കണക്ട് ചെയ്യുന്നത് വൈഫൈയുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മളുടെ ONU-യുടെ കോൺഫിഗറേഷൻ ചെയ്യുന്നതിനു വേണ്ടി നിങ്ങളുടെ ONU-യുടെ IP അഡ്രസ് എൻ്റർ ചെയ്യുക നമുക്കിവിടെ യൂസർ നെയിം എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക ഇങ്ങനൊരു വെബ് മാനേജർ പേജാണ് ലോഗിൻ പേജാണ് ലഭ്യമാകുക നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് കാണുന്നതിൽ മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പഴയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക നമ്മളുടെ ലോഗിൻ പാസ്വേഡ് ആക്സസ് കൺട്രോളിനുള്ള പാസ്വേഡ് ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ONU-യുടെ നെറ്റ്വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിവിടെ ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ടുള്ള കോൺഫിഗറേഷൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം നമ്മളുടെ കണക്ഷൻ നെയിം എന്നുള്ളത് ന്യൂ കണക്ഷൻ എന്ന് സെലക്ട് ചെയ്യുക മോഡ് ചേഞ്ച് ചെയ്ത് റൂട്ട് ആക്കുക അതിനുശേഷം IP4 എന്നുള്ളത് സെലക്ട് ചെയ്യുക PPPI എന്നുള്ളത് കറക്റ്റ് ചെയ്യുക അതിനുശേഷം എനേബിൾ VLAN എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ISP നിങ്ങൾക്ക് നിങ്ങളുടെ ISP-ക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ഓപ്പറേറ്റർക്ക് തന്നിട്ടുള്ള VLAN ID ഇവിടെ എൻ്റർ ചെയ്യണം 411 ആണ് ഇവിടെ VLAN ID ഉള്ളത് ഇവിടെ VLAN എൻ്റർ ചെയ്യുക അതിനുശേഷം യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക നമുക്കിവിടെ തന്നിട്ടുള്ള യൂസർ നെയിം എൻ്റർ ചെയ്യുക അതിനുശേഷം പാസ്വേഡ് എന്നുള്ളതും എൻ്റർ ചെയ്യുക നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് തന്നിട്ടുണ്ടാവും യൂസർ നെയിം പാസ്വേഡും അതിനുശേഷം അപ്ലൈ ചെയ്യുക നമുക്കിവിടെ കോൺഫിഗറേഷൻ വന്നിട്ടുണ്ട് നമുക്കിവിടെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വാൻ കണക്ഷൻ ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ് ആക്സസ് ആയതായിട്ട് കാണാവുന്നതാണ് നമുക്കിവിടെ നെറ്റ് കണക്ട് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നെറ്റ്വർക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അതിൽ പുതിയ വോയിസിനുള്ള കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക നമുക്കിവിടെ ആഡ് ന്യൂ കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ബ്രിഡ്ജ് മോഡ് എന്നുള്ളത് റൂട്ട് ചേഞ്ച് ചെയ്യുക IP4 എന്നുള്ളത് IP4 എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ ഫോൺ കണക്ഷന് വേണ്ടി സ്റ്റാറ്റിക് IP ആണ് ആഡ് ചെയ്യുന്നത് സ്റ്റാറ്റിക് IP കണക്ട് ചെയ്യുക അതിനുശേഷം എനേബിൾ VLAN എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വോയിസ് IP ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ IP അഡ്രസ് എൻ്റർ ചെയ്യേണ്ടതുണ്ട് നമുക്ക് തന്നിട്ടുള്ള IP അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം സബ്നെറ്റ് മാസ്കും ഡിഫോൾട്ട് ഗേറ്റ്വേയും ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട് നമുക്ക് തന്നിട്ടുള്ള സബ്നെറ്റ് മാസ്ക് ഇവിടെ അതുപോലെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ്വേ
primary DNS, secondary DNS in the level. That's the name of the primary DNS. सर्वीस मोड चेंज वॉइस क्लिक सेव एंड अप्लाई स्टेटस कनेक्शन वॉइस कनेक्शन इवे डिसेबल एप्लिकेशन क्लिक ഇവിടെ SIP എന്നുള്ളത് എനേബിൾ ചെയ്യുക അതിനുശേഷം സേവ് ആൻഡ് അപ്ലൈ കൊടുക്കുക അതിനുശേഷം വോയിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾക്ക് SIP രജിസ്റ്റർ അഡ്രസ് എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്യുക നമുക്ക് ഇവിടെ എല്ലാ കോളവും ക്ലിയർ ആയി എൻ്റർ ചെയ്യേണ്ടതുണ്ട് अकाउंट नंबर अकाउंट नेम अकाउंट पासवर्ड इवे नाम अकाउंट नेम स्थल नाम फोन नंबर अकाउंट पासवर्ड स्टाटस क्लिक वीआईपी इंफॉर्मेशन क्लिक सर्विस स्टाटस लैंड कनेक्शन अपडेट अब वॉइस इंफॉर्मेशन रजिस्टर फोन कनेक्ट इत्री वाईफाई പേര് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡബ്ല്യുഎൽഎൻ സെക്യൂരിറ്റി നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് നമുക്ക് വേണ്ട പോലെ മാറ്റാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു